നോർത്തുകാരശ്ശേരി കൊടിയത്തൂർ റോഡിലെ ചീപ്പാങ്കുഴി പാലം അപകടാവസ്ഥയിൽ. പാലത്തിന്റെ കോൺക്രീറ്റ് അടർന്നു വീണ് കമ്പികൾ പുറത്തു കാണുന്ന നിലയിലാണ്. നിലവിൽ കോട്ടമുഴി പാലം നിർമ്മാണത്തിനായി റോഡടച്ച സാഹചര്യത്തിൽ ചീപ്പാങ്കുഴി പാലം കൂടി പുനർനിർമ്മിക്കാൻ നടപടി സ്വീകരിച്ച് നാട്ടുകാരുടെ ദുരിതമാക്കണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കാരശ്ശേരി കക്കാട് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചീപ്പാങ്കുഴി പാലമാണ് അപകടാവസ്ഥയിലായത്. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച പാലത്തിന്റെ കോൺക്രീറ്റ് അടർന്നു വീണ് കമ്പികൾ പുറത്തു കാണുന്ന നിലയിലാണ്. പാലത്തിന്റെ ഇരുഭാഗത്തെയും സംരക്ഷണ ഭിത്തികൾക്കും വിള്ളലുകൾ സംഭവിച്ചു. ടിപ്പർ ലോറികൾ, സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി ചെറുതും വലുതുമായ വാഹനങ്ങൾ ദിനംപ്രതി ഈ പാലം വഴിയാണ് കടന്നുപോകുന്നത്. അതുകൊണ്ടുതന്നെ അപകടങ്ങൾ ഉണ്ടാവുന്നതുവരെ കാത്തുനിൽക്കാതെ പാലം പൊളിച്ചു മാറ്റി പുതിയ പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിന്റെ എല്ലാ കാലുകളും, രണ്ട് കാലുകളും വിണ്ടുകീറിയിട്ടുണ്ട്. ഇതാ മുകളിൽ കണ്ടിട്ട് കമ്പികളൊക്കെ തുരുമ്പിടിച്ചിട്ടുണ്ട്. ഏത് സമയം അപകടസ്ഥ ഉണ്ടാകാനുള്ള ഒരു വലിയ ദുരന്തം തന്നെ ഉണ്ടാവും. ഈ പാലം വീതി കുറഞ്ഞാൽ തന്നെ ഒന്ന് രണ്ട് ആക്സിഡന്റ് ഇവിടെ ഉണ്ടായി. കാറുകൾ തോട്ട് വീണ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. രണ്ട് പേര് മോട്ടോർ സൈക്കിൾ, ഒരു ഓട്ടോറിക്ഷ വീണിട്ടുണ്ട്. ഒരു കാറ് തോട്ട് ചാടിയിട്ടുണ്ട്. കാരണം കുടുങ്ങിയ ഒരു പാലാണ്. അപകടത്ത് റോഡും രണ്ട് വീതി ഉണ്ടാകുമ്പോൾ പാല കുടുങ്ങിയതായിട്ട്. അതേമാതിരിയുള്ളൊരു പ്രശ്നം വെച്ചാൽ ഒരുപാട് സ്കൂളുകൾ, കൊടിയത്തൂർ സ്കൂള്, പിന്നെ പി ടി എം എസ് സ്കൂള്, പൊയിലി സ്കൂള്, ചെറുവാടി സ്കൂള്, ചേന്നമംഗലൂർ രണ്ട് സ്കൂള്, അങ്ങനെ കോഴിക്കോടൊക്കെ പോണേ ഒരുപാട് ബന്ധിപ്പിക്കുന്ന ഒരു റോഡ്, ഒരു പാലമാണിത്. വലിയ വലിയ വാഹനങ്ങളാണ് ഇപ്പോൾ ഹെവി വാഹനങ്ങൾ ലോഡുമായിട്ടാണ് ഇതിലെ വണ്ടികൾ കടന്നു പോകുന്നത്. ഏത് സമയം ഇവിടെ വലിയൊരു ദുരന്തം തന്നെ സംഭവിക്കാം. പൊതുവെ വീതി കൂടിയ റോഡിൽ പാലത്തിന് വീതി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അപകടങ്ങളും നിത്യ സംഭവമാണ്. നിരവധി വാഹനങ്ങൾ തോട്ടിലേക്ക് ഉൾപ്പെടെ മറിഞ്ഞ് അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഈ റോഡിൽ കോട്ടമുഴി പാലത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. ഒന്നര വർഷത്തോളം ഈ പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയാവാനെടുക്കും. അതുവരെ റോഡിൽ ഗതാഗതവും നിരോധിച്ചിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ചീപ്പാങ്കുഴി പാലത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചാൽ വീണ്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടിയും വരില്ല. ഈ പാലം എന്ന് പറഞ്ഞാൽ റോഡ് നല്ല വീതിയുണ്ട്. ഈ പാലം വളരെ ചെറുതാണ്. അപകടപരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇതിൻ്റെ അവസ്ഥ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള കോട്ടമുഴി പാലത്തിൻ്റെ ആട്ടിന് മുന്നിൽ എടുക്കേണ്ട പാലത്തിൻ്റെ വർക്കാണ് ഇത്. ഇതിന് മുമ്പ് ആവശ്യപ്പെട്ടതാണ്. പല അപകടങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ കാര്യമായിട്ട് പറയാനെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന വർക്കാണ് ഇപ്പോൾ കോട്ടമുഴി പാലത്തിൻ്റെ. അപ്പോൾ ഒരു വർഷത്തോളം ഇപ്പോൾ നമ്മൾ ഈ പ്രദേശം ഫുള്ള് ആ ഒരു പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ വർക്കും ഉടൻ തന്നെ എടുക്കുകയാണെങ്കിൽ വലിയൊരു ഉപകാരമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇത് എടുക്കുന്നതെന്ന് വെച്ചാൽ വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് വർഷത്തോളം യാത്ര ഈ പ്രദേശത്തെ ജനങ്ങളൊക്കെ വലിയൊരു പ്രയാസത്തിലേക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വർക്കിൻ്റെ കൂടെ തന്നെ ഉടൻ തന്നെ ഇത് എടുക്കണം എന്നാണ് പറയുന്നത്. പാലത്തിലൂടെയുള്ള യാത്രയിൽ അപകട സാധ്യതയുണ്ടെന്ന് കാണിച്ച് സ്ഥാപിച്ച ബോർഡുകൾ കാടുമൂടി യാത്രക്കാർക്ക് കാണാൻ കഴിയാത്ത അവസ്ഥയിലുമായിട്ടുണ്ട്. പ്രദേശത്തെ ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കാതെ എത്രയും പെട്ടെന്ന് പാലം പുതുക്കി പണിയണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ മുക്കം.